ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോം ടൂർ കാണിക്കുന്നൊരു വീഡിയോ ആയിട്ടാണ്. ഹോം ടൂർ എന്നൊക്കെ പറയുമ്പോൾ വലിയ വീടുകളായിരിക്കും എല്ലാവരും വിചാരിക്കുക. യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ ഏറ്റവും വലിയ വീടുകളൊക്കെ? ഇത് അത്ര വലിയ വീടൊന്നുമല്ല, ചെറിയൊരു വീടാണ്. പക്ഷേ ഏത് വലിയ വീട് കണ്ടാലും എല്ലാം കണ്ടാലും നമുക്ക് നമ്മളെ വീട് ഏറ്റവും ഇഷ്ടമായിരിക്കും. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ എനിക്കും എൻ്റെ വീട് ഏറ്റവും വലിയ ഇഷ്ടമാണ്. എൻ്റെ സ്വർഗം എന്നറിയൊക്കെ പറയില്ല, അതുപോലെ തന്നെ നമുക്ക് എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടൊരു വീടാണിത്. അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളും അതിൻ്റെ അകത്തുള്ളതൊക്കെ കാണിക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മുറ്റതാണ്. മുറ്റം അത്ര വലിയ വിശാലമായിരുന്നൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. മുറ്റത്ത് വലിയ പൂന്തോട്ടങ്ങളൊന്നും ഇല്ല കേട്ടാ, പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ വീടിൻ്റെ പോലീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് വീടൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി. അപ്പോൾ നേരെ കയറുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ട് അങ്ങനെ ഓപ്പണായി കിടക്കുന്നത് തന്നെ, ആകെ അടച്ചുട്ടിയൊന്നും കിടക്കുന്നതല്ല, ഇങ്ങനെ ഓപ്പണായിട്ടാണ്. അത്ര വലിയ ഇതിനുള്ള സ്പേസൊന്നുമില്ല. ഒരു കസേരയൊക്കെ ഇടാനുള്ളൊരു സ്ഥലമുള്ളൂ സിറ്റ് ഔട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സിറ്റ് ഔട്ടാണ്. നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നാൽ ഇതാണ് അവിടുത്തെ കാഴ്ച. നമ്മൾ അടുത്തടുത്ത് നമുക്ക് ഒരുപാട് വീടുകളുണ്ട്. അടുത്തടുത്തൊരു ഒരുപാട് വീടുകൾ നല്ല നല്ല അയൽവാസികളായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അകത്ത് കിടക്കാം. അപ്പോൾ വാതിൽ തുറന്ന് നേരെ കാണുന്നത് ഇതാണ്, അടുക്കള വരെ നമുക്ക് കാണാം. അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മളൊരു ഹാളിലേക്ക് എത്തും. എന്താ ലിവിങ് റൂം ആയിട്ടൊന്നും ഇല്ല, ഒരു ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ സോഫയൊക്കെ ഇട്ടിക്കാണ്. പിന്നെ ഇതിനെ പറ്റിയുള്ള ഇംഗ്ലീഷിൽ പറച്ചിലും ഇതൊന്നും വല്ലാതൊന്നും എനിക്കറിയില്ല. അപ്പം അറിയണ മാതിരിയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാൽ ഇരിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ സോഫ ഇട്ടിരിക്കണ്. അത് കഴിഞ്ഞാണ് ഇങ്ങനെ എൽ ഷേപ്പായി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഡൈനിങ് ഹാളുണ്ട്. അത് രണ്ട് സൈഡൊക്കായിട്ടും ഓരോ റൂമും പിന്നെ അടുക്കളയും. ഇതാണ് വീടിൻ്റെ ഉള്ളിലുള്ളത്. ഫോണിൻ്റെ ചുവട്ടായിട്ട് ഞങ്ങൾ വാഷ് ബേസ് കൊടുത്തിരിക്കണം. പിന്നെ ഇങ്ങനെ ആ സൈഡൊക്കെ റൂം, ഈ സൈഡൊക്കെ റൂമാണ് ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ ഹാള്. കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഹാളാണിത്. പണികളൊന്നും ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടാ. നമ്മൾ എന്താ പറയുക, ഷോക്കേസൊക്കെ ഇനി ഒരുപാട് ചെയ്യാണ്ട്, വർക്ക് ചെയ്യാണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. എന്നാലും അൽഹംദുലില്ലാ ഇങ്ങനെയൊക്കെ ആയതിനെ വലുതെന്നാണ് ഞാനൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് റൂം. ഇത് കുട്ടികളുണ്ട് അവിടെ കിടക്കൽ, അവരെ കിടക്കലും പഠിക്കലും ഒക്കെ ഇവിടെ തന്നെ. പഠിക്കാന്ന് വെച്ചിട്ട് സ്പേസ് ഒന്നുമില്ല, ഒന്നെങ്കിലും ഇവിടെ ഇരുന്ന് പഠിക്കും അല്ലെങ്കിൽ സോഫയിൽ വന്നിരുന്ന് പഠിക്കും. അങ്ങനെയൊക്കെയായിരുന്നു അവൾ ചെയ്യൽ. അപ്പോൾ ഇതാണ് അവർ മൂന്നാളും കൂടി കിടക്കണതാണ് ഇവിടെ. പിന്നെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കബോർഡ് അൽമാറ ഉണ്ടാക്കിയിട്ടില്ല ഈ റൂമിൽ. ഇത് പഴയ ബുക്കുകളൊക്കെ അതിന് മേലെ ഇങ്ങനെ അടുക്കി വെക്കണതാണ്. അപ്പം ഇങ്ങനെ ഡൈനിങ് ഹാള് ആണ് ഈ റൂം. ഡൈനിങ് ഹാള് കഴിഞ്ഞ ശേഷമാണ് ഈ റൂം, നമ്മുടെ പോർച്ചിൻ്റെ ബാക്കിലായിട്ട്. അപ്പം ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഡൈനിങ് ഹാളത്തെ ബാത്റൂമുണ്ട്. ഒരു കുഞ്ഞ് ബാത്റൂമുണ്ട്. ഇതാണ് ഡൈനിങ് ഹാളിലെ ബാത്റൂം, എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ബാത്റൂമായിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ അരുവിൽ ഈ കോണി, കോണീൻ്റെ ഇതൊന്നും വെച്ചിട്ടില്ല കേട്ടാ. കോണിക്ക് എന്താ അയ്യ വെക്കുക, അജ്ജ വെക്കുകയെന്നൊക്കെ പറയും, അതൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കോണി കയറിപ്പോയിട്ട് കയറിപ്പോയിട്ട് മോൾക്ക് റൂമൊന്നുമില്ല. എന്നാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ എന്താണ്. ഞാൻ ഏറ്റവും ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഇവിടെ.
ഇവിടെ സ്റ്റിച്ചിങ്ങും നമ്മളെ ഈ ഒരു അന്മാറ പഴയ ഒരു അന്മാറിന് അതിൽ പഴയ സാധനങ്ങൾ വെക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കണം. അതൊക്കെ പഴയ സാധനങ്ങളെല്ലാം ഇവിടെ കൂടെ നിന്ന് അടുക്കി വെക്കണതാണ്. അതിൻ്റെ കൂടെ എൻ്റെ മെഷീനുണ്ട്. ഞാനിപ്പോൾ ഒരു ബ്ലൗസ് അടിച്ചുകൊണ്ടിരിക്കേനി ഇന്നലെ രാത്രി. അപ്പോൾ അതാണത്, മെഷീനും സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ പഴയ സാധനങ്ങളും പഴയ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് വെക്കല്. പഴയ സാധനം ഡ്രസ്സുകൾ, അതേമാതിരി സ്റ്റിച്ചിങ്ങിൻ്റെ വെട്ട് കഷ്ണങ്ങൾ എല്ലാതും അടുക്കി വെക്കണ സ്ഥലമാണ് ഇവിടെ. അങ്ങനെ പിന്നെ ഇങ്ങനെ ഡൈനിങ് ഹാളിൽ നിന്ന് ഇങ്ങനെ കോണി കഴിഞ്ഞതിൻ്റെ ശേഷം അടുക്കളയും ഒരു റൂമും അടുത്തടുത്താണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഈ റൂമിൽ ഒരു ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. മറ്റേ റൂമിൽ ബാത്റൂം ഇല്ല, അതിന് പകരം ഡൈനിങ് ഹാളിലാണ്. ഇതിന് ഇവിടെ ഒരു അന്മാറ ഇതിവിടെ അടുത്ത് ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ റാക്കുണ്ട്, റാക്കിൻ്റെ മേലെ കുറച്ച് തലക്കിണിപ്പായി നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, ബെഡ് ഒരു പഴയ ബെഡ് ഒക്കെ ഇങ്ങനെ കെട്ടി വെക്കണതാണ് വെച്ചതാണ്. ഇത് പിന്നെ പാലക്കാട് ലീഡ് കോളേജിൽ ഒരു മീറ്റപ്പിന് പോയില്ലേ, അന്ന് കിട്ടിയത് അവിടെ നിന്നിട്ടാ. 2022 കലണ്ടറും പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളന്ന് അവിടെ വെച്ചെടുത്തൊരു ഫോട്ടോ ഒക്കെ ഉണ്ട്. വെച്ചിട്ട് നല്ലൊരു ഇതാണത്. അവിടെ ഇവിടെ ഒരു ജനൽ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ബാത്റൂമാണ് ഇവിടെ. എന്താണ് ബാത്റൂം, ബെഡ്റൂമിൽ നിന്ന് ഉള്ളൊരു ബാത്റൂം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. അങ്ങനെ രണ്ട് റൂമും കണ്ട്, ഡൈനിങ് ഹാളൊക്കെ കണ്ടില്ലേ. ഇനി ഞാൻ കിച്ചൺ കാണിച്ചു തരാം. കണ്ടാൽ ഇരുട്ടാണ്, പക്ഷെ പകലട്ടോ നല്ല വെളിച്ചമാണ് പുറത്ത്. ഇവിടെ അധികം ഇരുട്ടായി തോന്നും. പിന്നെ അടുക്കള ഒരു വലിയ അടുക്കള കേട്ടോ. പിന്നെ രണ്ട് അടുക്കളായിട്ട് വർക്ക് ഏരിയ അടുക്കള അങ്ങനെയൊന്നുമില്ല, ഒറ്റ അടുക്കളായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് വലിയൊരു അടുക്കളായിട്ടാണ് ഉള്ളത്. പിന്നെ മേലെ ചുറ്റും റാക്കാണ്. റാക്ക് ഉണ്ടായാൽ പിന്നെ നമ്മൾ സാധനങ്ങൾ അങ്ങനെ വെക്കും, പക്ഷെ സാധനങ്ങൾ വെക്കാനും വേണ്ട സ്ഥലം. അടുക്കളയിൽ ഒഴിഞ്ഞുകൊണ്ട് ഒരുപാട് പണികളൊക്കെ കഴിയാൻ. ഇവിടെ നിങ്ങട്ട് സ്റ്റോർ റൂമാണ്. അവിടെ ഒരു എന്താ പറയുക, അവിടുത്തെ ബാത്റൂമില്ല, ഡൈനിങ് ഹാളത്തെ ബാത്റൂമിന് മേലുള്ള സ്പേസാണ് അത്. അതുകൊണ്ട് അവിടെയും ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാം. അങ്ങനെ ഇവിടുന്ന് പുറത്ത് കറങ്ങാനാണ്. ഞങ്ങൾ സ്ഥലം കണ്ടില്ല, എൽ ഷേപ്പാണ്. 8 സെൻറ് ഉണ്ട് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് കണ്ട ആരും വിചാരിക്കൂല. ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ ഉണ്ട് എൽ ഷേപ്പിൽ. അതുകൊണ്ടാണത് അറിയാത്തത്. പിന്നെ ഇവിടെ കൊട്ടത്താളം, പിന്നെ അമ്മിത്തറ അമ്മിയിടാനുള്ള സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ താഴെ കോഴിക്കോടും ഉണ്ടാക്കിയതാണത്. അമ്മിയും ഒരല് ഒക്കെ ഉണ്ട്, ഉപയോഗിക്കലൊന്നുമില്ല. പിന്നെ ഇവിടെ കിണർ. പിന്നെ ഇങ്ങനെ ഇതിൽ കൂടി പോകണം ഞാൻ കാണിച്ചു. ഇതിൽ കൂടി ഇങ്ങനെ പോയാൽ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, പുറത്തേക്കൊരു ബാത്റൂം ഉണ്ടാക്കിയതാണ്. ചെറുതായാലും നമ്മൾ പുറത്തൊന്നുള്ളത് നല്ലതാ, കാരണം കുളിക്കുവാനും ബാത്റൂം പോകാനും ഉണ്ടാകുന്നത് നല്ലതാണ്. അകത്ത് മാത്രമാകുമ്പോൾ ഇനി കഴിയണ കാലത്ത് പുറത്ത് വലുതാക്കി ഉണ്ടാക്കാം, ഇപ്പോൾ തൽക്കാലം ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ. അതാണ് പിന്നെ ഈ ബാത്റൂമിൻ്റെ മേലെ തന്നെ ഞങ്ങളെ വിറകര. ബെഡ്റൂമിലുള്ള ബാത്റൂമും ഈ ബാത്റൂമിൻ്റെയും കൂടി മേലായിട്ട് അങ്ങനെ വിറകര ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ കോണിയെ കയറിയിട്ട് വിറകെടുക്കലും വെക്കലൊക്കെ കഴിക്കൽ. ഇനി കോണിയൊക്കെ ഉണ്ടാക്കണം അതിനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോ. അപ്പോൾ ഇതാണ് ഹോം ടൂർ. എങ്ങനെയുണ്ട് വീട്, എങ്ങനെയുണ്ട് വീഡിയോ എന്ന് അറിയിക്കൊണ്ടേ. ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.